ഹലോ, നമസ്കാരം എല്ലാവർക്കും. ഈ സിസ്നൈറ്റ്സിലോട്ട് സ്വാഗതം കേട്ടോ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനപ്പോൾ ഇതാ എൻ്റെ അമ്മാമ്മയുടെ ഒപ്പം ഉണ്ട് എന്നുള്ളത്. അമ്മാമ്മന് ഇതിനു മുമ്പ് തന്നെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലെങ്കിൽ ഇതെൻ്റെ അമ്മാമയാണ്, അമ്മച്ചിയുടെ അമ്മയാണ്, ത്രേസ്യക്കുട്ടി എന്നാണ് പേര്. ആള് മലയാറ്റൂർ എൻ്റെ സ്വദേശം. അമ്മാമ്മ, അപ്പോൾ ഇന്ന് ഞാൻ അമ്മാമയും കൂടിയും കുറച്ച് ചിക്ടാക് വർത്തമാനങ്ങളൊക്കെ ആയിട്ട് വരാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. കുക്കിംഗ് ഒന്നുമില്ല, നോർമൽ ആയിട്ടുള്ള സാധാ ഒരു വീഡിയോ ആണ്. അമ്മാമ, അപ്പം അമ്മാമയ്ക്ക് എത്ര വയസ്സുണ്ട് അമ്മാമ? ആള് വയസ്സൊന്നും പറയൂല, ഭയങ്കര മടിയാണ് പറയാനായിട്ട്. ആൾക്ക് ഒരു 80-85 ഒരു 89 വയസ്സിൻ്റെ അടുത്തുണ്ട് കേട്ടോ. അപ്പൊ എന്താണ്, ഇങ്ങനത്തെ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള ചട്ടയും മുണ്ടൊക്കെ ഉടുത്തിട്ടുള്ള അമ്മാമാർ ഇപ്പൊ വളരെ റയറാണ്. നമ്മുടെ ന്യൂ ജനറേഷൻ അമ്മാമ്മമാരെ തിങ്ങിട്ട് നമുക്കിപ്പോ നടക്കാൻ വയ്യല്ലേ. അപ്പൊ അതാ എന്റെ അമ്മാമ സാധാരണ ഒരു അമ്മാമയാണ്. ഇതേ മേക്കാൻ മുതലൊക്കെ ഇട്ടിട്ടുണ്ട്, ചട്ടയും മുണ്ടൊക്കെയാണ് എടുത്തേക്കണത്. പിന്നെ ആൾക്ക് ഇപ്പോഴും വയസ്സായിട്ടില്ല എന്നാണ് ആളുടെ വിചാരം. പല്ലൊന്നും വന്നിട്ടില്ല, ഇപ്പോഴും പല്ല് വരാനുള്ള വെയിറ്റിങ്ങിലാണ് ഞങ്ങള്. അപ്പൊ കുട്ടിക്ക് കൊടുക്കുന്ന കുറുക്കൊക്കെയാണ് ആള് കഴിക്കണ കേട്ടാ. അങ്ങനെ ഒന്നും ഇല്ല, എല്ലാ ഫുഡും കഴിക്കോട്ടെ, ഞാൻ വെറുതെ പറഞ്ഞാണ്. പിന്നെ അമ്മാമ, ഞാൻ എൻ്റെ കുറച്ച് ഇങ്ങനെ അമ്മാമ്മയുടെ സൗന്ദര്യ രഹസ്യങ്ങളെ പറ്റി കുറച്ച് ചോദ്യമൊക്കെ ചോദിക്കട്ടെ. അമ്മാമ്മ ഉത്തരം പറയണേ. അമ്മാമ്മ ഏത് സോപ്പാണ് അമ്മാമ്മ ഉപയോഗിക്കണ? എല്ലാ സോപ്പും. എല്ലാ സോപ്പും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുളിക്കണ സോപ്പാണ്, അലക്കണ സോപ്പ്? ആ, ആദ്യമൊക്കെ ഞങ്ങള് കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഈ അമ്മാമ അലക്കണ സോപ്പിട്ടാ കുളിച്ചത്. അപ്പൊ ഞങ്ങൾ ഒരു അയ്യ അമ്മാമ ഇതിട്ട് കുളിച്ചിട്ടുണ്ടെങ്കിൽ അമ്മാമ്മയുടെ മേലൊക്കെ ചീത്താവെന്ന് പറയും. പക്ഷെ ആള് അലക്കണ സോപ്പിട്ടാ കുളിച്ചത്. ആളുടെ സ്കിന്നൊക്കെ നമ്മുടെ സ്കിന്നിനൊക്കെ എല്ലാം അടിപൊളിയായിട്ട് ഇപ്പോഴിരിക്കും. അപ്പൊ ഇനി ഞാൻ പറഞ്ഞു പറഞ്ഞ എല്ലാരും അലക്കണ സോപ്പിടുമ്പോൾ കുളിച്ചേക്കരുതട്ടാ. പക്ഷെ ആളതിട്ട് ഉപയോഗിച്ചത് ആ നിങ്ങള് ചെയ്യാൻ പോണെന്ന് അമ്മാമ പറയണതട്ടാ. ഇപ്പത്തെ സോപ്പൊന്നും കൊള്ളൂല, ഇപ്പൊ അലക്കണ സോപ്പൊന്നും കൊള്ളൂലേ. പിന്നെ ആളുടെ, ഞങ്ങള് സാധാരണ അമ്മാമനെ ഇങ്ങനെ കളിയാക്കി പറയാറുണ്ട്, ആളുടെ മുടി ഇങ്ങനെ മദാമമാരുടെ പോലെ വെള്ള കളറായിട്ട് ഇരിക്കണല്ല. അപ്പൊ മദാമമാമെന്ന് ഞങ്ങൾ ഇങ്ങനെ കളിയാക്കി പറയാറുണ്ട്. ശരിക്കും ആളുടെ അമ്മാമ എത്ര വയസ്സായപ്പോ മുടി നരച്ചു തുടങ്ങി അമ്മാമ? ആ 60 വയസ്സായപ്പോ മുടി നരച്ചിട്ട. അപ്പൊ 60 വയസ്സാകുമ്പോ മുടി നരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആളുടെ പ്രായത്തും ഏകദേശം നമ്മുടെ മുടിയൊക്കെ ആളുടെ പോലെ തന്നെ ആവും. അപ്പൊ ആരും ഡൈയൊന്നും ചെയ്യേണ്ടെന്ന് എന്റെ അഭിപ്രായം. ഇങ്ങനെ നല്ല അടിപൊളി ഭംഗിയല്ലേ കാണാനായിട്ടാണ്. പിന്നെ ഇനിയിപ്പൊ എന്നെ പറ്റിയുള്ള ചെറുപ്പത്തിലെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാല്ലേ. ഞങ്ങള് 4 ചേച്ചനീത്തമാരാണ് കേട്ടോ. എന്റെ അപ്പച്ചൻ അമ്മച്ചിക്കും, ഞാനാണ് രണ്ടാമത്തത്. എനിക്ക് മൂത്ത ഒരാളുണ്ട്, താഴെ രണ്ടാളുണ്ട്. അപ്പൊ ഞങ്ങള് 4 ചേച്ചനീത്തമാരാണ്. ഉള്ളയിലെ ഏറ്റവും കുസൃതി ഞാനായിരുന്നാണ് എല്ലാരും പറഞ്ഞാൽ കേട്ടേക്കണം. അപ്പൊ അമ്മാമ്മയുടെ എന്നെ പറ്റിയുള്ള അഭിപ്രായം ഞാൻ ചോദിക്കാൻ കേട്ടോ. അമ്മാമ്മ, ഞാൻ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു അമ്മാമ്മ? കുറവൊന്നുമില്ല. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അമ്മയുടെ വീട്ടില്, അമ്മയുടെ വീട് മലയാറ്റാണ്. അപ്പൊ അമ്മയുടെ വീട്ടിൽ പോകുമ്പോ ഈ സ്വർണത്തിന്റെ സാധനങ്ങളൊക്കെ കൊണ്ടെ കളയും. അപ്പൊ ആളാണ് എന്നെ രക്ഷിക്കാൻ വന്നത്. അത് ആള് ചിരിക്കണ്ട, ആളാണ് എന്നെ എപ്പോഴും സഹായിക്കണത്. ഈ സ്വർണ്ണ സാധനങ്ങളൊക്കെ കൊണ്ടെ കളഞ്ഞപ്പോ നല്ല ചീത്തയും മണക്കൊക്കെ കിട്ടിയിരിക്കുമ്പോ ആളാണ് വന്നിട്ട് നോക്കി കണ്ടുപിടിച്ചൊക്കെ കൊണ്ടുവന്ന് തരോട്ടാ. ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ കഴിയുമ്പോ കൊണ്ടുവന്ന് തരും ആള്, എങ്ങനെയെങ്കിലും എവിടെ നിന്നെങ്കിലൊക്കെ റെഡിയാക്കി. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഞങ്ങളിവിടെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഭയങ്കര കാക്കയുടെയും പിന്നെ വണ്ടിയുടെയും കൊച്ചിയുണ്ട്. അപ്പൊ എല്ലാവരും ക്ഷമിക്കാട്ടാ, നമുക്ക് ഇതിന് നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉള്ള സ്ഥലം വേറെ കിട്ടിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ലൈറ്റിലെ തിരഞ്ഞെടുത്തത് കേട്ടോ. അപ്പൊ ഞാനായിരുന്നു ഏറ്റവും കുസൃതി. അമ്മമ്മക്ക് ഞങ്ങളിൽ 4 പേര് ആരെയാണ് അമ്മാമ ഇഷ്ടം? എല്ലാ മക്കളും 4 ഒരുപോലെ. ഞാൻ ഈ വരലൊന്നും ഒന്നല്ലല്ലോ അമ്മാമയുടെ. ചുമ്മാ പറയണേ, ഞങ്ങളൊന്നും ഇഷ്ടമല്ല കേട്ടോ. എന്റെ മൂത്തേച്ചി കൊറച്ചുനാൾ അമ്മയുടെ അടുത്താണ് നിന്നേച്ചത്. ഒരു 4 വർഷമല്ലേ അമ്മാമ്മ? ആ 3-4 വയസ്സ് വരും, ഒരു 1 വയസ്സ് തുടങ്ങിയിട്ട്. അപ്പൊ ഞങ്ങളിടക്ക് അമ്മാമനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറയും, അമ്മാമ്മക്ക് മോളുടെ അടുത്താണ്, ആ ചേച്ചിയുടെ അടുത്താണ് കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അമ്മാമനെ ദേഷ്യം പിടിപ്പിക്കാറുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അമ്മാമ്മക്ക് അങ്ങനെയൊന്നുമില്ല, അമ്മാമ്മക്ക് എല്ലാവരും ഒരേപോലെ തന്നെയാണ്, എല്ലാവരും ഒരേപോലത്തെ സ്നേഹവും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വേറെന്തൊക്കെയാണ് ഞങ്ങളുടെ ചെറുപ്പത്തിലെ വിശേഷങ്ങൾ? അമ്മാമ്മ ഞങ്ങൾ ചെറുതായിരിക്കുന്ന സമയത്തെ 4 പേർക്ക് അമ്മാമ്മ എടുത്ത് കിടക്കണമെന്ന് പറഞ്ഞിട്ട് ഒത്തിരി ഇടി ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങള്, ഇല്ലേ? അമ്മാമ്മ ഇപ്പൊ അതൊക്കെ പറയുമ്പോ ചിരിക്കാണ് ഇരുന്നിട്ട്. ഞങ്ങള് ഇടി ഉണ്ടാക്കുക, എന്നിട്ട് കുറച്ച് സമയം ഒരാൾ കിടക്കും, പിന്നെ അത് കഴിയുമ്പോ കുറച്ച് സമയം ഒരാൾ കിടക്കും, പിന്നെ അമ്മാമ്മ ഇങ്ങോട്ട് കിടക്കും അങ്ങോട്ട് കിടക്കുന്ന് പറഞ്ഞ് ഇടി പിടി ബഹളം ആയിരുന്നു ആ സമയത്തൊക്കെ. ഇപ്പൊ അതൊക്കെ ഓർക്കുമ്പോ മിസ് ചെയ്യണ്ടല്ലോ അതൊക്കെ. ശരിക്കും ലഹളയായിരിക്കും അങ്ങനെ. കുഴപ്പമില്ല, ഞങ്ങളുടെ പിള്ളേരൊക്കെ വന്ന അമ്മനെ അങ്ങനെ കിടത്താട്ട.
അപ്പൊ ഇപ്പൊ ആള് ഞാൻ നാട്ടിലോട്ട് വന്നല്ലോ, അപ്പൊ എന്നെയും കൊച്ചിനെ കാണാൻ വേണ്ടി മലയാറ്റൂർ നിന്ന് ഏകദേശം 1 മണിക്കൂർ 2 മണിക്കൂർ യാത്ര ഉണ്ട് വരാപ്പുഴക്ക് വരാനായിട്ട്. അയ്യമ്പുഴ പഞ്ചായത്ത് 7-ാം നമ്പറാണ് കേട്ടോ ആൾ താമസിക്കുന്ന സ്ഥലം. അപ്പൊ അവിടെ നിന്ന് വന്നേക്കാണ് ഞങ്ങളെ കാണാനായിട്ട്. ഇവര് മലയാറ്റൂർ മലയാറ്റൂർ എന്ന് ഞങ്ങൾ പറയും, പക്ഷെ ശരിക്കും പ്രോപ്പർ പ്ലേസ് പറയണേ അയ്യമ്പുഴ കേട്ടോ, അയ്യമ്പുഴ പഞ്ചായത്ത് 7-ാം വാർഡാണ് ആളുടെ വീട് കേട്ടോ. വീട്ടിലൊക്കെ ഞാൻ ഒരു ദിവസം പോവാം, നല്ല അടിപൊളി സ്ഥലമാണ്, കുന്നും മലയൊക്കെ ആയിട്ട് നല്ല സൂപ്പർ സ്ഥലമാണ്. കാട്ടുമൃഗങ്ങളൊക്കെ എന്തൊക്കെ മൃഗങ്ങൾ വരുമേ നമ്മുടെ അവിടെ? മയില്, മയിലിനൊക്കെ എപ്പോഴും ഞങ്ങൾ കാണാറുണ്ട് അമ്മച്ചിരി വീട്ടില് പോകുമ്പോ. പിന്നെ മ്ലാവ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മ പിടിക്കാറൊന്നുമില്ല, അതുങ്ങൾ അതുങ്ങളെ ഇഷ്ടത്തിനൊക്കെ അങ്ങോട്ട് പോകും, നമ്മള് നമ്മുടെ ഇഷ്ടത്തിനൊക്കെ അങ്ങനെ നോക്കി. ആ പിടിച്ച ജയിലിൽ പോയി കിടക്കണമെന്ന് എല്ലാരും ഓർക്കോട്ട ഇത് ഭാഗ സാധനങ്ങളൊക്കെ പിടിക്കുമ്പോ. പിന്നെ അമ്മമ്മക്ക് എന്താ പറയാനുള്ള, നമ്മുടെ എല്ലാ പ്രേക്ഷകരോട് എന്താ പറയാനുള്ള? നിങ്ങൾ അമ്മാമ്മേനോട് ചോദ്യം ചോദിക്കണെങ്കിൽ അമ്മാമ്മ മറുപടി പറയാന്ന് പറയണം. അപ്പൊ നിങ്ങക്ക് എന്തെങ്കിലും അമ്മാമ്മേനോട് ചോദിക്കാണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ എഴുതിയാൽ മതി കേട്ടോ. ഞാൻ എന്നിട്ട് അമ്മാമ്മനെ കൊണ്ട് അതിന്റെയൊക്കെ മറുപടി ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യിപ്പിക്കാട്ടോ. പിന്നെ ഞങ്ങള് അമ്മാമ്മ അപ്പാപ്പനൊക്കെ കാണാൻ വരുമ്പോ എന്താണ് നല്ല രസം വരുന്നില്ല അന്നൊക്കെ എല്ലാരും കൂടി കൂടിയിട്ട് ഒച്ചപ്പാടും ബഹളവും. ഇപ്പൊ അതൊക്കെ നമ്മക്ക് ഇനി തിരിച്ചു കിട്ടൂല അല്ലേ അമ്മാമ്മ? ആ കാലമൊക്കെ പോയി. പണ്ട് ഞങ്ങള് കുറച്ച് അകലെയാണ്, ബാക്കിയുള്ളവരൊക്കെ അടുത്തടുത്താണ്, അച്ചാച്ചന്മാരും വല്യമ്മച്ചിനെയൊക്കെ കല്യാണം കഴിപ്പിച്ചത്. അപ്പൊ അവരൊക്കെ ഇടക്കിടക്ക് വരും, ഞങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂൾ വെക്കേഷനൊക്കെ അല്ലേ പോവുള്ളൂ. അപ്പൊ ഞങ്ങൾ ചെല്ലുമ്പോ ശരിക്കും അവിടെ ഒരു ആഘോഷമാണ്, ഉത്സവം പോലെയാണ്, എല്ലാരും കൂടി കൂടുതലും ബഹളം വെപ്പും വർത്താനൊക്കെ ആയിട്ട്. ഇപ്പൊ അപ്പാപ്പൻ മരിച്ചിട്ട് ഇപ്പൊ ഒരു 4-5 വർഷമായി, 4-ാമത്തെ വർഷമാണ് ഇപ്പൊ. അപ്പൊ അത്ര നാള് വരെ നല്ല ആഘോഷമൊക്കെ ആയിരുന്നു, ഇപ്പൊ ഞങ്ങൾ അങ്ങനെ ആഘോഷമൊന്നുമില്ല. പിന്നെ ഞാനും കല്യാണം കഴിച്ചൊക്കെ വേറെ സ്ഥലത്തോട്ടൊക്കെ ആയില്ലേ. പിന്നെ ഇടക്കൊക്കെ ഇങ്ങനെ അമ്മാമ്മ വരുമ്പോ അല്ലെങ്കിൽ ഞാൻ വരുമ്പോഴൊക്കെ കാണും, വർത്താനങ്ങളൊക്കെ പറയും, അത്ര തന്നെ. പിന്നെ അമ്മാമ്മ ഇങ്ങള് വരൂലേ? അമ്മാമ്മക്ക് ഇപ്പളേ വയസ്സായപ്പോ വണ്ടിയിലേറുമ്പോ ഛർദിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അധികം യാത്രകളൊന്നും ആള് ചെയ്യാറില്ല, ആകെ വന്നത് ഇങ്ങോട്ടാണ് യാത്ര, ദൂരയാത്രയൊക്കെ വന്നത്. അപ്പൊ ആള് ഇനി തുടങ്ങി വന്നില്ല എന്നെ കാണണമെന്നുള്ളവർ അങ്ങോട്ട് വരാൻ ആള് പറയണം. അപ്പൊ നമുക്ക് ആലോചിക്കാം അങ്ങോട്ട് വന്നോ വണ്ടി തന്നെയൊക്കെ. ഞങ്ങക്ക് ഇഷ്ടം വന്നാൽ അല്ലെങ്കിൽ വരണ്ടെന്ന് പറയണം. അപ്പൊ അമ്മാമ്മക്ക് ഞങ്ങളെ കാണാനൊന്നും ആഗ്രഹമില്ലേ? ഞങ്ങ വരും എന്തായാലും അമ്മാമ്മയെ കാണാനായിട്ട് വെക്കേഷനൊക്കെ ഞങ്ങൾ വരുമ്പോ. അമ്മാമ്മ പറയണേ എന്റെ മൂത്ത് നേരത്തെ നിറയെ കുരുക്കളുണ്ടായിരുന്നു. അപ്പൊ അമ്മാമ്മ പറയണേ ഇപ്പൊ വന്നപ്പോ പോയിട്ടുണ്ടായിരുന്നു, പിന്നെയും കുരുക്കളൊക്കെ വന്നു തുടങ്ങിയല്ലോ എന്നാള് പറയണ. എനിക്ക് എന്താന്ന് അറിയത്തില്ല, ഇവിടുത്തെ ക്ലൈമറ്റ് വന്നു കഴിയുമ്പോക്കും വേഗം തന്നെ മൂത്ത് ഇങ്ങനെ പിമ്പിൾസ് വരും. പക്ഷെ ഞാൻ ഖത്തറിലായിരിക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. ചിലപ്പോ ഇവിടെ കൂടുതൽ ഇങ്ങനെ വേർക്കേം പൊടിയും ഇതൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും അവിടെ നമ്മുടെ റൂമിലൊക്കെ തന്നെ ഇരിക്കുമല്ലേ, അതുകൊണ്ടായിരിക്കും അവിടെ വെച്ചില്ലാതെ ഇരിക്കണതല്ലോ. അറിയത്തില്ല എന്താണെന്ന്. അമ്മാമ്മ പറയണത് അച്ചാച്ചനെ കിട്ടും, ഇന്ന് വൈകുന്നേരം കിട്ടൂല അമ്മാമ്മേ. ഞങ്ങള് ഇതിന്ന് ഇന്ന് ഞാൻ ഇത് ഷൂട്ട് ചെയ്തല്ല, അതിന്റെ ഇനി അടുത്ത ആഴ്ച ഞാൻ ഇടുള്ളൂ. അപ്പൊക്കും കിട്ടും, അടുത്ത ആഴ്ച കിട്ടും. അപ്പൊ ഞാൻ അച്ചാച്ചന്റെ ഫോണിൽ അയക്കാം. കിട്ടണ്ട അച്ചാച്ചന്റെ കയ്യില്. ആള് അച്ചാച്ചനെ അമ്മയുടെ ഇലയും മോന്റെ ഒപ്പം താമസിക്കണം. അപ്പൊ അച്ചാച്ചന്റെ കയ്യില് ഫോണില് കിട്ടുമെന്ന് ആള് പറയണ. ആൾക്കൊരു ഫോൺ ഉണ്ടട്ടോ, അതില് ഐഡിയ കാര്യം പറ്റാൻ ഞങ്ങള് മാത്രം വിളിക്കുള്ളൂ. അപ്പൊ ഒരിടക്ക് കാലിപ്പയ്യർന്ന് പറഞ്ഞൊരു ജ്യോതിഷത്തിന്റെ ഒരു ഇതിനെ അഡ്വർടൈസ്മെന്റ് ആയിട്ട് വിളിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഫോണിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾ അപ്പൊ തന്നെ പറയും, ആ അമ്മേനെ കാലിപ്പയ്യർ വിളിക്കേണ്ടെന്ന് പറയും. അയാൾക്ക് അമ്മേനെ വിളിക്കാണ്ട് പറ്റണില്ല എന്ന് ഇങ്ങനെ ഞങ്ങൾക്ക് അറിയാക്കാറുണ്ട് അമ്മേനെ. അപ്പൊ ആ ഫോണൊന്നും ആൾ ഉപയോഗിക്കാറൊന്നുമില്ല. ആള് ഇങ്ങനെ ആരെങ്കിലും വിളിക്കുമ്പോ കിട്ടിയാണെങ്കിൽ എടുക്കും, അല്ലെങ്കിൽ ആള് അതവിടെ ഇട്ടേക്കും. ചാർജ് ചെയ്യാൻ അങ്ങനെ ഒന്നും വെക്കാറൊന്നുമില്ല. പിന്നെ ഇടക്കൊക്കെ ഞങ്ങളടുത്ത് വരുമ്പോ അല്ലെങ്കിൽ അച്ചാച്ചന്റെ മോനൊക്കെ ഒന്ന് ചാർജ് ചെയ്ത് കൊടുക്കണം കേട്ടോ ആൾക്ക്. അപ്പൊ അങ്ങനെ ആളുടെ വീട്ടില് 8 മക്കളല്ലേ? അമ്മാമ്മ 6 മക്കളാണ്ട്ടാ. അമ്മാമ്മയുടെ അമ്മ, അമ്മാമ്മയുടെ വീട്ടില് 8 മക്കളാണ്ട്ടാ. അമ്മാമ്മക്ക് 6 മക്കള്. അമ്മാമ്മയുടെ അമ്മ അമ്മാമ്മയുടെ ഏറ്റിളയ അമ്മാമ്മ ഉണ്ടായപ്പോക്കും, എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അമ്മാമ്മ ഏറ്റിളയ അനീത്തി ഉണ്ടായപ്പോക്കും മരിച്ചു പോയതാണ്. പിന്നെ അവരെയൊക്കെ നോക്കിയതും വളർത്തിയതും കല്യാണം കഴിപ്പിച്ച് അയച്ചതും എല്ലാം അമ്മയുണ്ടാ.
ഞാൻ അമ്മ എന്ന് വിളിക്കണത് പിന്നെ നിങ്ങക്ക് മനസ്സിലാവാൻ വേണ്ടിട്ട് അമ്മാമ്മ അമ്മാമ എന്ന് ഞാൻ പറയണുള്ളൂ കേട്ടോ. ഇപ്പൊ എന്റെ മോൻ അമ്മാമ്മ എന്നാണ് വിളിക്കണത്, ഞാൻ പക്ഷേ അമ്മ അമ്മ എന്നാണ് വിളിച്ചിരിക്കണത്. അപ്പൊ എന്റെ അമ്മച്ചിനെ എന്റെ മോൻ അമ്മ അമ്മ എന്നാണ് വിളിക്കണത്. ഇപ്പൊ അത് അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് വിളിക്കുന്നുള്ളു, ശരിക്കണ അമ്മാമ്മയാണ്. പിന്നെ ഞങ്ങൾ അങ്ങനെ ഒരു വിളിച്ച് അങ്ങനെ പഠിത്തം അങ്ങനെ പഠിച്ചു പോയിരുന്നുള്ളൂ കേട്ടോ. അപ്പൊ അത്രയൊക്കെയാണ് നമ്മുടെ അമ്മാമ്മനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടുതലായിട്ട് അമ്മാമ്മനെ പറ്റി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിലൊക്കെ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സൈഡിലുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം മോളെന്നുള്ള ഒരു ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ഈ ചാനലിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലും ഫാമിലി ഫ്രണ്ട്സിലൊക്കെ എത്തിക്കുക, അപ്പൊ ഷെയർ ചെയ്യുക മാക്സിമം. അപ്പൊ നമുക്ക് ഇതേപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ അമ്മാമ്മ ഒരു ബൈ പറഞ്ഞു. അമ്മാമ്മേ ബൈ. ഒരു ഓൾന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. നിങ്ങള് അമ്മയാണ് പറഞ്ഞേക്കണ. അമ്മ ഉത്തരം പറയണേ. പൊത്തേന്ന് അതെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി, ഞാൻ അതിനെ പറ്റി. അമ്മ അവിടെ നിപ്പണെന്നാണ് ആള് പറയണ. ഇനി അമ്മ ഇല്ല, നമ്മള് പറഞ്ഞത് പൂർത്തിയാക്കിട്ട്. അപ്പൊ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സൈഡിലുള്ള വീണ്ടും കാണുന്നവരെ